കഥ സൂക്ഷിക്കാനേൽപ്പിച്ച പെട്ടി. പണ്ട് പണ്ട് വളരെ പണ്ട് നടന്ന കഥയാണ്. ശാന്തിപുരി എന്നായിരുന്നു ആ ഗ്രാമത്തിൻ്റെ പേര്. തങ്കിയമ്മ എന്ന വൃദ്ധ ജീവിച്ച ഗ്രാമം. തങ്കിയമ്മയ്ക്ക് അത് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമായിരുന്നു. താൻ ജീവിച്ച നാടും വീടും ഒക്കെ താനിന്ന് ഉപേക്ഷിച്ചു പോവുകയാണല്ലോ എന്നോർത്ത് അവർ വളരെ ദുഃഖിച്ചു. തൻ്റെ ഓമനയായ പശുവിന് വൈക്കോലും കഞ്ഞിവെള്ളവും കൊടുത്തു. കുറച്ചുനേരം പശുവിനെ താലോലിച്ചുകൊണ്ട് തങ്കിയമ്മ മെല്ലെ അതിൻ്റെ കെട്ടഴിച്ചു. പിന്നെ തൻ്റെ കൊച്ചു ചെറ്റക്കുടലിൻ്റെ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് നടന്നു. ഉച്ചയ്ക്ക് മുമ്പ് കൊട്ടാരത്തിലെത്തണം, അതാണ് കൽപ്പന. നടത്തത്തിനിടയിൽ ദുഃഖഭാരത്താൽ തങ്കിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. കുറേ ദൂരം നടന്നപ്പോൾ പാതവക്കിലെ ഒരു ആൽമരച്ചോട്ടിൽ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്ന തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു വൃദ്ധനെ തങ്കിയമ്മ കണ്ടു. ഒരു യാചകനാണെന്ന് തോന്നിപ്പിക്കുന്ന വേഷവും രൂപവുമായിരുന്നു അയാൾക്ക്. വൃദ്ധൻ തങ്കിയമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിൽക്കൂ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? വൃദ്ധൻ്റെ ശബ്ദത്തിലെ ആജ്ഞാശക്തിയിൽ തങ്കിയമ്മ നിന്നു. അയാൾ വീണ്ടും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? തങ്കിയമ്മ പറഞ്ഞു, നിങ്ങളോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല, സംസാരിച്ചിട്ട് കാര്യവുമില്ല. ഇന്നെൻ്റെ മരണദിനമാണ്. മരണദിനമോ? വൃദ്ധൻ ചോദിച്ചു. അതെ, ഞാൻ കൊല്ലപ്പെടുന്ന ദിവസം. പറയൂ, എന്തിനാണ് നിങ്ങൾ കൊല്ലപ്പെടുന്നത്? വൃദ്ധൻ ചോദിച്ചു. വൃദ്ധനോട് തൻ്റെ കഥ പറയാതിരിക്കാൻ തങ്കിയമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവർ തൻ്റെ കഥ വൃദ്ധനോട് പറഞ്ഞു. ഒരു ദിവസം നാല് ചെറുപ്പക്കാർ തൻ്റെ ചെറ്റക്കുടിലിൻ്റെ മുറ്റത്ത് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വന്നത് തങ്കിയമ്മയുടെ ഒരു സഹായത്തിനാണ്. ഞങ്ങളുടെ കയ്യിലുള്ള താഴിട്ട് പൂട്ടിയ ഈ പെട്ടി തങ്കിയമ്മയുടെ വീട്ടിൽ സൂക്ഷിക്കണം. പ്രതിഫലമായി കുറച്ച് പണം തങ്കിയമ്മയ്ക്ക് നൽകാം. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, ഞങ്ങൾ നാലു പേരും ഒന്നിച്ച് വന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ പെട്ടി തിരിച്ചു തരാവൂ. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന തങ്കിയമ്മയ്ക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അവർ പണം വാങ്ങി പെട്ടി സൂക്ഷിക്കാനുള്ള അനുവാദം നൽകി. ഭാരമുള്ള ആ പെട്ടി ചെറുപ്പക്കാരുടെ സഹായത്തോടെ തങ്കിയമ്മയുടെ കട്ടിലിനടിയിൽ വെച്ചു. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടായിരുന്ന തങ്കിയമ്മയ്ക്ക് പിന്നീട് സുഖജീവിതമായിരുന്നു. തനിക്കും തൻ്റെ ഓമനയായ പശുവിനും പിന്നീട് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നാല് ചെറുപ്പക്കാരും തങ്കിയമ്മയുടെ വീട്ടിലെത്തി. തങ്ങൾ സൂക്ഷിക്കാനേൽപ്പിച്ച പെട്ടി തിരിച്ചു തരാൻ ആവശ്യപ്പെട്ടു. പെട്ടി തിരികെ എടുത്തുകൊള്ളാൻ തങ്കിയമ്മ സമ്മതിക്കുകയും ചെയ്തു. നാലുപേരിലൊരാൾ ഭാരമുള്ള പെട്ടിയെടുക്കാൻ തങ്കിയമ്മയോടൊപ്പം അകത്തേക്ക് പോയി. എന്നാൽ പെട്ടിയെടുത്ത് അയാൾ വീടിൻ്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് പെട്ടിയുമായി പുറത്തേക്കൂടി അപ്രത്യക്ഷനായി. പുറത്തു വന്ന തങ്കിയമ്മയോട് മൂന്ന് ചെറുപ്പക്കാരും പെട്ടി എവിടെയെന്ന് അന്വേഷിച്ചു. സംഭവിച്ച കാര്യം തങ്കിയമ്മ അവരോട് പറഞ്ഞു. എന്നാൽ ചെറുപ്പക്കാർ മൂന്നുപേരും തങ്കിയമ്മയുടെ വാക്കുകൾ വിശ്വസിച്ചില്ല. അവർ കോപാകുലരായി. തങ്കിയമ്മ തങ്ങളെ ചതിച്ചതാണെന്ന് അവർ ആരോപിച്ചു. തങ്കിയമ്മ തൻ്റെ നിസ്സഹായാവസ്ഥ കരഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. പെട്ടിയിലുള്ളത് തങ്ങളുടെ സമ്പാദ്യമാണ് എന്നും അത് തങ്കിയമ്മ കൈക്കലാക്കിയെന്നും അവർ ആരോപിച്ചു. അവർ തങ്കിയമ്മയ്ക്കെതിരെ പരാതിയുമായി രാജകൊട്ടാരത്തിലെത്തി. പരാതി കേട്ട രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം തങ്കിയമ്മയും രാജസന്നിധിയിൽ ഹാജരായി. തങ്കിയമ്മ കാണിച്ചത് വിശ്വാസവഞ്ചനയാണെന്നും വിശ്വാസവഞ്ചന വലിയ കുറ്റമാണെന്നും അതുകൊണ്ട് തങ്കിയമ്മ വധശിക്ഷ അർഹിക്കുന്നുവെന്നും രാജാവ് പ്രഖ്യാപിച്ചു. എന്നാൽ പത്തു ദിവസത്തിനകം പെട്ടി യുവാക്കൾക്ക് തിരിച്ചുകൊടുത്താൽ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെന്നും രാജാവ് പറഞ്ഞു. പതിനൊന്നാം ദിവസം ഉച്ചയ്ക്ക് മുമ്പ് എല്ലാവരും കൊട്ടാരത്തിലെത്തണമെന്നും രാജാവ് നിർദ്ദേശിച്ചു. ഇന്ന് പതിനൊന്നാമത്തെ ദിവസമാണ്. കഴിഞ്ഞ പത്ത് ദിവസങ്ങളും നാടായ നാട് മുഴുവൻ അലഞ്ഞന്വേഷിച്ചിട്ടും പെട്ടി കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. കഥ കേട്ട വൃദ്ധൻ പുഞ്ചിരിച്ചു. തങ്കിയമ്മ പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുകയാണ്. എൻ്റെ പശുവിനെ ഇനി ആര് സംരക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. വൃദ്ധൻ പറഞ്ഞു, നോക്കൂ, പ്രതീക്ഷ കൈവിടരുത്. പെട്ടിയില്ലാതെ കൊട്ടാര സന്നിധിയിലെത്തിയാൽ തീർച്ചയായും ഞാൻ കൊല്ലപ്പെടും, തങ്കിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വൃദ്ധൻ അല്പനേരം തങ്കിയമ്മയോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രതീക്ഷ കൈവിടരുത്. കൊട്ടാരത്തിലെത്തി താൻ പറഞ്ഞു തന്നതുപോലെ രാജാവിനോട് പറയൂ, പ്രതീക്ഷ കൈവിടരുത്. തങ്കിയമ്മ നടന്ന് ഉച്ചയ്ക്ക് മുമ്പ് കൊട്ടാരത്തിലെത്തി. രാജസന്നിധിയിൽ മൂന്ന് ചെറുപ്പക്കാരും നേരത്തെ തന്നെ എത്തിയിരുന്നു. പെട്ടി തിരിച്ചു കൊടുക്കാത്ത തങ്കിയമ്മ വധശിക്ഷ അർഹിക്കുന്നുവെന്ന് രാജാവ് പ്രഖ്യാപിച്ചു. അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് രാജാവ് തങ്കിയമ്മയോട് ചോദിച്ചു. തങ്കിയമ്മ പറഞ്ഞു, ഞാൻ വിശ്വാസവഞ്ചന കാട്ടിയിട്ടില്ല. നാലു പേരോടുമായി ഞാൻ സമ്മതിച്ച നിബന്ധന എനിക്ക് പാലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് വിശ്വാസവഞ്ചനയായിരിക്കും. പെട്ടി തിരിച്ചു നൽകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നാലുപേരും ഒന്നിച്ച് എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ആവശ്യപ്പെടണം. എങ്കിൽ മാത്രമേ പെട്ടി തിരിച്ചു തരൂ. വൃദ്ധൻ പറഞ്ഞതുപോലെ തങ്കിയമ്മ രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ട് തങ്കിയമ്മയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട രാജാവ് തങ്കിയമ്മയെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. ഇളിഭ്യരായ മൂന്നുപേരും കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് പോയി.
രാജസന്നിധിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തങ്കിയമ്മയെ അഭിനന്ദിച്ചു. സന്തോഷം കൊണ്ട് തങ്കിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. രാജാവ് തങ്കിയമ്മയ്ക്ക് സമ്മാനങ്ങൾ നൽകി തിരിച്ചയച്ചു. തിരിച്ചു വരുന്ന വഴിയിൽ വൃദ്ധനെ കണ്ട ആൽമരച്ചുവട്ടിൽ തങ്കിയമ്മയുടെ കണ്ണുകൾ പരതി. എന്നാൽ അവിടെ എവിടെയും വൃദ്ധനെ കണ്ടില്ല. പരിസരവാസികളോട് അന്വേഷിച്ചപ്പോൾ ആരും അങ്ങനെ ഒരു വൃദ്ധനെ കണ്ടതായി പറഞ്ഞില്ല. വീട്ടിലെത്തിയ തങ്കിയമ്മ അഴിച്ചുവിട്ടിട്ടും എങ്ങും പോവാതെ തന്നെ കാത്തിരുന്ന തൻ്റെ പശുവിനെ വാരിപ്പുണർന്നു.